ഹായ് നമസ്കാരം, ഞാൻ സിക്സർ ബാബുവാണ്, സിക്സർ ഫിഷിംഗ് അഴീക്കൽ. നമ്മളിന്ന് സ്പെഷ്യൽ ഒരു റോഡാണ് നമ്മൾ പരിചയപ്പെടുന്നത്, പെന്നിൻ്റെ സ്പിൻ ഫിഷർ എന്ന് പറയുന്ന ഒരു സർഫ് കാസ്റ്റിംഗ് റോഡ്, ബെസ്റ്റ് സർഫ് കാസ്റ്റിംഗ് റോഡ്. ഒരു സർഫ് കാസ്റ്റിംഗ് റോഡ് എന്താകണോ എന്നുള്ളത് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആവശ്യക്കാർ മേടിക്കുക ഈ സാധനം, ഇതൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണും. ബീച്ചിലൊക്കെ പോകാനും അതുപോലെ ഡാമിൽ ലോങ് ലെങ്തിൽ എറിയാൻ, മാക്സിമം ലെങ്തിൽ എറിയാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സ്പെഷ്യൽ, വളരെ ലൈറ്റ് വെയിറ്റ്, ഒരു 300 ഗ്രാമിന് താഴെ ഇതിൻ്റെ വെയിറ്റ്. 300 ഗ്രാം കാണുമോ ഞാൻ അങ്ങനെ നോക്കിയില്ല, സോറി, എന്നാലും നമുക്ക് ഫീൽ ആകുമല്ലോ. പിന്നെ ഇത് അമേരിക്കൻ പ്രോഡക്റ്റാണ്. പെൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ, പെൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു എൻ്റെ ഫിഷിംഗ് ലൈഫ് തുടങ്ങുന്ന കാലം തൊട്ട് ഉപയോഗിക്കുന്ന റോഡുകളിലൊന്നാണ് പെൻ. എന്നുവെച്ചാൽ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്തത്, ഏകദേശം ഒരു 20 കൊല്ലത്തിനടുത്ത് ദുബായിൽ ജുമേറയിലെ അൽഹമൂർ മറൈൻ എന്ന് പറയുന്ന ജുമേറ ഒന്നിന് ആ ജുമേറ ഗ്രാൻഡ് മോസ്കിനടുത്തായിട്ട് സ്പിന്നീസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അൽഹമൂർ മറൈൻ എന്ന് പറയുന്ന അവിടുത്തെ ടോപ്പ് ഷോപ്പ്. അൽഹമൂർ മറൈൻ അറിയാത്ത അറബികളും ഇല്ല, ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ പെന്നിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മറക്കാം. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ലുക്കാന, പൈനിയർ, പൈനിയർ അവിടെ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ തുടങ്ങിയത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഒരു റോഡിൻ്റെ ഏതൊക്കെ പെർഫോമൻസ്, എങ്ങനെയൊക്കെ റോഡ് കസ്റ്റമർ ഹാപ്പി ആകും എന്നുള്ളതിന് അവർ റിസർച്ച് ചെയ്ത വൺ ടീം, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫിഷിംഗ് പ്രോഡക്റ്റുകൾ ഇറക്കിയ ടീമാണ് അമേരിക്കൻ പെൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ സ്പിൻ ഫിഷർ എന്ന് പറയുന്ന ഒരു സർഫ്, അതിൻ്റെ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഹെവി ആയിട്ടുള്ള നമ്മുടെ ടൂണ ഫിഷിങ്ങിന് വേണ്ടിയുള്ള പെന്നിൻ്റെയൊക്കെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ. പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഒരു പെൻ പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സർഫ് കാസ്റ്റിംഗ് റോഡ്. സർഫ് കാസ്റ്റിംഗ് റോഡ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും റീലിൽ നിന്ന്, റീൽ സീറ്റ് ഇവിടെ ആണെങ്കിൽ റീൽ സീറ്റിൽ നിന്നും ലെങ്ത് കൂടിയിട്ട് ഇവിടെ വൈഡായിട്ടുള്ള ഏറ്റവും വലിയ ഗേഡ് കണ്ടോ, സാധാരണ റോഡിനെക്കാട്ടിയും വലിയ ഗേഡായിരിക്കും. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, നൂല് മാക്സിമം പവർ ചെന്നിട്ട് ഇതിലോട്ട് കയറി വളരെ ഫാസ്റ്റായിട്ട് കാസ്റ്റിംഗ് ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ഓപ്പൺ ഗേഡ്, ഫസ്റ്റ് ഗേഡ് വലുതാക്കി വയ്ക്കുന്നത്. പിന്നെ ചെറുതായി അതിൻ്റെ ബാലൻസിന് വേണ്ടിയാണ് മറ്റുള്ള ഗേഡുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടു മറ്റുള്ള ഗേഡ്, ഫസ്റ്റ് ഗേഡ്, അതിൻ്റെ ടോപ്പ് എൻഡ് നോക്കുക, റോഡ് ഗേഡ് ഒരുവിധം തുറന്ന് വലുതാ, അതുകൊണ്ട് സെക്കൻഡ് ഗേഡ് അങ്ങനെ വലുത്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗേഡാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, നമുക്ക് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പവറിൽ, അതുപോലെ നമ്മൾ കാസ്റ്റിംഗ് സെൽഫ് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു റോഡ് എടുത്ത് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ ചൂളം ഉണ്ടോ, ആ സൗണ്ടിൽ അടിച്ച് നല്ല പവറിൽ മാക്സിമം ലെങ്തിൽ പവർ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റോഡാണ്. ഇതിൻ്റെ വില 1800 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ആവശ്യക്കാരെന്നെ വിളിക്കുക. പിന്നെ നമുക്കൊരു സന്തോഷ വാർത്ത, ഞാനും ഗീവ വേ തുടങ്ങാൻ പോകുന്നുണ്ട്, ഒരു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഗീവ വേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ സേവ് ചെയ്യുക, പേരും അഡ്രസ്സും എനിക്ക് എഴുതി വിടുക. അപ്പോൾ മാക്സിമം ആൾക്കാരെ ഞാൻ വാട്സപ്പിൽ ചുമ്മാ ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി, പേരും സ്ഥലവും എഴുതി വിട്ടിട്ട് ഗീവ വേ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ നല്ല നല്ല പ്രോഡക്റ്റ് നമ്മുടെ കടയിലുണ്ട്. പിന്നെ എൻ്റെ ഗീവ വേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നിങ്ങളിത് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടിയാൽ, നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ വിലയ്ക്ക് തുല്യമായ വേറെ എന്ത് വേണമെങ്കിലും മേടിക്കാം. അങ്ങനെ അല്ല, വിൽക്കാത്ത സാധനം അടിച്ചേൽപ്പിക്കുകയല്ല, കസ്റ്റമർക്ക് വേണ്ട സാധനം കൊടുക്കുക എന്നാണ് എൻ്റെ ഗീവ വേയുടെ പ്രത്യേകത. ഞാൻ പണ്ട് വേണ്ട അതെന്ന് വെച്ചാൽ, നമുക്ക് കസ്റ്റമർക്ക് ചിലപ്പോൾ പല സാധനങ്ങൾ ആവശ്യമുണ്ട്, അപ്പോൾ അവർ ഗീവ വേ വിട്ടിട്ട് കിട്ടുന്ന ചിലപ്പോൾ ഇതായിരിക്കും, പക്ഷേ അവർക്ക് ഇത് ആവശ്യമില്ല, അവർക്ക് വേറെ പ്രോഡക്റ്റ്, ലൂറുകളായിരിക്കും, ലൂർ ബോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം വേണ്ടത്. അപ്പോൾ അത് നമ്മുടെ കടയിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഗീവ വേ, വലിയ ഗീവ വേ എന്നല്ല, കസ്റ്റമർ ലോ ബഡ്ജറ്റ് നമുക്ക് ഒരു 50 ആളെ വെച്ചിട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിൽ അപ്പോൾ ഗീവ വേക്ക് വേണ്ടി ചെയ്യേണ്ടത് എൻ്റെ നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് മാത്രം ഇട്ടാൽ മതി, നിങ്ങളെ ഗീവ വേയിൽ ഞാൻ പങ്കെടുപ്പിക്കും. 100 or 150 രൂപ ഇട്ടിട്ട് നിങ്ങൾക്ക് നമുക്ക് വീക്കിലി വൺസോ അല്ലെ, അതനുസരിച്ച് അതപ്പോഴും ഞാൻ പറയാം. ഗീവ വേക്കൊക്കെ നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോഴത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ യൂട്യൂബിൽ തന്നെ ചെയ്യും. മാക്സിമം ആൾക്കാരുടെ നമ്പർ ചെയ്തിട്ട് നമുക്ക് ഗീവ വേ സ്റ്റാർട്ടാക്കാം. നല്ല പ്രോഡക്റ്റ്, നല്ല സാധനം നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പം അത് ഈ റോഡ്, ഈ റോഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഗീവ വേ പറഞ്ഞു, അപ്പോൾ അതും ബാക്കി പറഞ്ഞിറക്കാം. അപ്പോൾ റോഡിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, ബിഗ്ഗസ്റ്റ് ഗൈഡ്, 1, 2, 3, 4, 5 ഗൈഡ്. 5 ഗൈഡ് എന്താ, കൂടുതൽ തടസ്സങ്ങളില്ലാതെ മാക്സിമം ലെങ്ത് പുറത്താക്കാനുള്ളതാണ് ഗൈഡ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കുരു ചെറിയ ചെറിയ ഗൈഡുകളല്ല, ഓപ്പൺ ഗൈഡുകളാണ്. വെയിറ്റ് തീരെ കുറവാണ്, കാർബൺ മെറ്റീരിയലാണ്. 4800 രൂപ നമുക്കിതിന് വിലയുള്ളൂ, 4800 രൂപ. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ആവശ്യക്കാർക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ എൻ്റെ നമ്പർ ഇതൊക്കെ ഉള്ളതിന് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ റോഡിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് 6 ഔൺസ് കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട്. 6 ഔൺസ് എന്ന് പറയുമ്പോൾ 28 point something ആണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിയർ അബൌട്ട് ഒരു 170 ഗ്രാം വരെ നമുക്ക് ഇതിൻ്റെ കാസ്റ്റിംഗ് പവർ ഉണ്ട്. പിന്നെ ലൈൻ കപ്പാസിറ്റി അതിനകത്ത് പറയുന്നത് 30 LB ആണ്. 30 LB എന്ന് പറയുന്നുണ്ടെങ്കിലും
പിടിക്കാൻ അറിയാവുന്നവർക്ക് 50 LB 100 LB പവർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻഡ് പേഴ്സൺ, അവരുടെ മനസ്സിന്റെ സാഹചര്യവും അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഫിഷിംഗ്. അതിന് ഒരു ഫിഷിങ്ങിനും ഇന്നത് ഇന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളിത് ഇത് ഫിസിക്കൽ ഗെയിമാണ്. അപ്പോൾ ആ ഗെയിം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഗെയിം അല്ല, ഫിസിക്കൽ ഗെയിമാണ്. അപ്പോൾ ഇതിന് നമ്മുടെ മനസ്സിൻ്റെ വർക്കാണ്, മൈൻഡ്. അപ്പോൾ സാഹചര്യം കല്ലിൻ്റെ പുറം അവിടെ പിടിക്കുന്ന സാഹചര്യമാണ് ഫിഷിംഗ് റോഡ് ഒടിയുകയും ഒടിയാതിരിക്കുകയും ഒരു ഹുക്കപ്പ് കൊടുക്കുന്നതും. ചിലർ ഇതിനകത്ത് ആവശ്യമില്ലാതെ ഹുക്കപ്പ് എന്ന് പറയുന്ന സാധനം ഒന്നും കൊടുക്കേണ്ട. ഇത് ആക്ഷൻ, മീഡിയം ഹെവി ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്നുണ്ടോ, അടിച്ച് തന്നെ ലോക്കാവും, അതാണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഏത് ലൂറും നമുക്ക് ഒരുപാടിപ്പെട്ട ഹെവി ലൂറുകളൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ ലോങ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെവി ലൂറുകളാണ്. അപ്പോൾ ലോങ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ഷൻ കറക്റ്റായിട്ട് പവറായിട്ട് അതിനകത്ത് നമ്മളെ വെള്ളത്തിൽ കാണിക്കാൻ പറ്റും. അതാണ് ഈ റോഡിൻ്റെ റോഡ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹുക്കപ്പൊക്കെ ഓട്ടം വരും, അല്ല ഒരു മീൻ പിടിച്ചാൽ പിടിച്ചൊരൊറ്റ വലിയ അപ്പോഴേ ഓടിയൂ. 1 gram പോലും വേണമെങ്കിൽ ആ ഹുക്കപ്പിൻ്റെ പവറിൽ വേണമെങ്കിൽ ഓടിച്ചു കളയാൻ പറ്റും. അപ്പോൾ അത് മൈൻഡ് കൺട്രോൾ ആകുക. ഫിഷിങ് ചെയ്യുമ്പോൾ നമ്മൾ മീൻ പിടിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ മീൻ പിടിക്കുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പാനിക് ആകേണ്ട കാര്യമില്ല. അത് നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിഷിങ്. ഒരു ഗെയിം ഫിഷർ ഫസ്റ്റ് മൈൻഡ് ക്ലിയർ ആക്കുക, അതാണ് വേണ്ടത് എന്ത് കാര്യത്തിനായാലും. ഫിഷിങ്ങിനെന്നല്ല, ഈ ഏത്, ഇപ്പം ഞാനൊരു സിമ്മറാണ്. അപ്പം നമ്മുടെ മൈൻഡ്, നമ്മളുടെ ബോഡിയിൽ നമ്മുടെ മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം എന്ത് കാര്യത്തിലും നമ്മളത് പെർഫെക്ഷൻ വേണം. അപ്പം മാക്സിമം അത് യൂസ് ചെയ്യുക, അത് അതിൻ്റെ രീതിയിൽ തന്നെ യൂസ് ചെയ്യാമെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മുടെ സ്പിൻ ഫിഷർ എല്ലാവരും മേടിക്കുക. 4800 രൂപയാണ് അതിൻ്റെ MRP. പിന്നെ എന്നെ വിളിക്കുക, ആവശ്യക്കാർക്ക് അയച്ചു തരാം. 100 രൂപ സെൻഡിങ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തിക്കാം സാധനം. ഓക്കെ, അപ്പോൾ എൻ്റെ വിളിക്കേണ്ട നമ്പർ 9496262571. പിന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ 9895223571. ഓക്കെ, മാക്സിമം നമ്മുടെ ഈ പ്രോഡക്റ്റ് നാട്ടുകാരെ അറിയിക്കുക, ഷെയർ ചെയ്യുക. ഏതൊക്കെ മീഡിയ ഉണ്ടോ അതിലെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.